പാലക്കാട് കള്ളപ്പണം എത്തിച്ചുണ്ടാക്കിയ ആ ക്ഷീണത്തിൽ നിന്നും കോൺഗ്രസ് ഇതുവരെ കരകയറിയിട്ടില്ല. ഇതേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെയും അണികളെയും ഒക്കെ ബഹുദൂരം പിന്തള്ളി ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഏറെ മുന്നിലാണ്. മണ്ഡലത്തിലെ വികസന വാഗ്ദാനങ്ങളും കഴിഞ്ഞ 3 വർഷം കോൺഗ്രസ് MLA അവഗണിച്ച പദ്ധതികളുമൊക്കെ കൊടികട്ടിയെടുത്തും അവ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുമൊക്കെ മുന്നേറുകയാണ് ഡോക്ടർ സരിൻ. നമസ്കാരം. അറിവിന്റെയും കൗതുകത്തിന്റെയും കലവറയായ നമ്മുടെ ആഗ്രഹാരങ്ങളെ അറിയാൻ എത്ര പേരാണ് എത്തിച്ചേരുന്നത്? ലോകോത്തര ബ്രാൻഡുകൾ നമ്മളുടെ ചുമരുകളിൽ ഇതുപോലെ വീഡിയോ വാളുകളായി ഡിസ്പ്ലേ ചെയ്താൽ അതൊരു വലിയ വരുമാന മാർഗമല്ലേ? ഇടനിലക്കാരില്ലാതെ ഈ വരുമാനം നമ്മുടെ മാമിമാർക്കും അമ്മമാർക്കും ഒക്കെ എത്തിച്ചേരുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ? രാഷ്ട്രീയം പറച്ചിലല്ല, ജനങ്ങൾക്ക് വേണ്ടത് പാലക്കാടിനെ ഇനിയാരും നയിക്കുമെന്നൊക്കെയാണ്. ഇടതു സർക്കാരിന്റെ വികസന സ്വപ്നങ്ങൾ ഇതാ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പുതിയൊരു മാർഗവുമായി ഇടതു സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ പാലക്കാടിന്റെ വികസന മുരടിപ്പ് ചർച്ചയാക്കുകയാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ നേരിട്ട്. പാലക്കാടിന്റെ വികസന സങ്കല്പങ്ങൾ പങ്കുവെച്ച് കോഫി വിത്ത് സരിനും ഡോക്ടർ സൂപ്പർ നയനും ജനശ്രദ്ധ നേടുകയാണ്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി പോലെ തന്നെയാണ്. മണ്ഡലത്തിലെ 9 മേഖലകളിലെ വികസന സങ്കല്പങ്ങളും സാധ്യതകളും മുൻകാലങ്ങളെ പാളിച്ചകളും ഒക്കെ പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ സൂപ്പർ നയൻ എന്ന പേരിൽ ഒരു വീഡിയോ സീരീസാണ് പുറത്തിറക്കുന്നത്. ആദ്യ ദിവസം പാലക്കാടിന്റെ പൈതൃകമായ കൽപ്പാത്തിയുടെ ബ്രാൻഡിംഗ് സാധ്യതകളാണ് ഡോക്ടർ പി സരിൻ ജനങ്ങളുമായി പങ്കുവച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ 9-ാം പേരുകാരനായ സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്ന മണ്ഡലത്തെ കുറിച്ചുള്ള 9 വികസന സങ്കല്പങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത്. സോഷ്യൽ മീഡിയയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഡോക്ടർ സരിനെ ആരും പഠിപ്പിച്ചു കൊടുക്കുകയും വേണ്ട. ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ വോട്ടർമാരുമായി സ്ഥാനത്ത് നേരിട്ട് ചെന്ന് സംവദിക്കുന്ന വേറിട്ട പരിപാടിയാണ് കോഫി വിത്ത് സരിൻ. രാവിലെ 7:30 മുതൽ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ നിന്നും വോട്ടർമാരോട് സ്ഥാനാർത്ഥി ഫേസ്ബുക്ക് ലൈവിലെത്തും. നാട്ടുകാരുടെ സംശയങ്ങൾക്കും കൗതുകത്തിനും വിമർശത്തിനുമെല്ലാം സ്ഥാനാർത്ഥിയുടെ പക്കൽ മറുപടിയും പ്രതികരണവും ഫേസ്ബുക്കിലൂടെ തത്സമയം ഉണ്ടാകും. അത് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ഒരു എഡിറ്റിംഗ് ഇല്ല, ഒരു കലർപ്പുമില്ല. വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, തുറന്നു പറയേണ്ടവർക്ക് പറയാം. പരിപാടിയുടെ ആദ്യ ദിവസം തന്നെ നിരവധി പ്രേക്ഷകരാണ് കോഫി വിത്ത് സരിൻ ലൈവിൽ ആസ്വദിച്ചത്. അതിനെയും തുടരും. വോട്ടെടുപ്പ് ദിവസം പ്രചാരണം അവസാനിക്കുന്ന കൊട്ടിക്കലാശത്തിന് മുമ്പ് വരെ ആ പരിപാടി തുടർന്നിരിക്കും. കാരണം ഇതാണ് പി സരിൻ കാത്തുവച്ചിരുന്ന അവസാനത്തെ ട്രംപ് കാർഡ്. തന്റെ മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പദ്ധതികൾ വേണം, അല്ലെങ്കിൽ ജനങ്ങൾ നിർദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് ജനങ്ങളോട് ചോദിക്കാം, ജനങ്ങൾക്ക് തിരിച്ച് മറുപടി നൽകാം, ജനങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം. സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യാം. ഒരു സ്ഥാനാർത്ഥിയായി തന്നെ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് ഡോക്ടർ സരിൻ പാലക്കാട്ടെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതും ആവർത്തിച്ച് അപേക്ഷിക്കുന്നതും. എന്റെ വാഗ്ദാനങ്ങൾക്ക് ഭരണത്തിന്റെ കരുത്തുണ്ട്. നിങ്ങളൊപ്പമുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയ പാലക്കാട് ഒരുക്കാം.